കൊല്ലത്തൂടെ യാത്ര ചെയ്തിട്ടുള്ള കുറച്ച് പേരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. കൊല്ലത്തൂടെ പോകുന്ന പ്രൈവറ്റ് ബസ്സുകളിൽ കൊട്ടിയം ടു തങ്കശ്ശേരി, മയ്യനാട് ടു തങ്കശ്ശേരി, ഇരവിപുരം ടു തങ്കശ്ശേരി, ചവറ ടു തങ്കശ്ശേരി, അങ്ങനെ പല പല സ്ഥലത്തുനിന്ന് തങ്കശ്ശേരിയിലോട്ട് വരുന്ന ബോർഡ് ഉള്ള പ്രൈവറ്റ് ബസ്സുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ തങ്കശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത്. ഈ കാണുന്നത് തങ്കശ്ശേരി ബസ് സ്റ്റാൻഡാണ്. ഇപ്പോൾ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വേറെ ബസ്സൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാനൊരു ബസ്സിൻ്റെ ബോർഡ് കാണിച്ച് തരാമായിരുന്നു. അങ്ങനെ ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെ പുതുതായിട്ടൊരു ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞൊരു ബീച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോഴത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാൻ ഈ ബസ് സ്റ്റാൻഡിലോട്ട് വണ്ടി ഒതുക്കിയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ദേ ഇവിടെ ഈ സ്കൂൾ വെക്കേഷനൊക്കെ ആഘോഷിക്കുന്ന പിള്ളേരെ കണ്ടില്ലേ, മരത്തിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് അടിപൊളിയല്ലേ, വെക്കേഷൻ അടിച്ചു പൊളിക്കുക അല്ലേ? എത്ര പഠിക്കും നിങ്ങൾ? ഇനി 7-ലോട്ട്, ഇനി 9-ലോട്ട്. ഓക്കെ. അങ്ങനെ ഈ തങ്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല ഈ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് തുടങ്ങി ബീച്ചിലോട്ട് പോകാൻ. എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നു പോവാം. അങ്ങനെ നമ്മൾ നടന്ന് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്കിൻ്റെ അടുത്തെത്തി. ഈ തങ്കശ്ശേരി ലൈറ്റ് ഹൗസിനോട് ചേർന്ന് തന്നെയാണ് ഈ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ഉള്ളത് കേട്ടോ. ഇതാ കണ്ടില്ലേ, തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്ക്. പാർക്കിൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുരിശടിയൊക്കെ കാണാം. പാർക്കിൻ്റെ ഓഫീസിൻ്റെ വെളിയിലായിട്ട് തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെയൊക്കെ ഒരു പെയിൻറ്റിങ് കാണാം. കൊള്ളാം അല്ലേ? വരച്ചിരിക്കുന്ന ആളുടെ പേരൊന്നും ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ ആയിട്ട് ടിക്കറ്റ് കൗണ്ടറാണ്. ഇതാ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുക. 10 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. പ്രവേശന സമയം ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8 മണി വരെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയായാലും നല്ല യെല്ലോ പെയിൻറ്റിങ്ങിലൊക്കെ ആയിട്ടേ കൊള്ളാം. നല്ല നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ഈ വഴികളൊക്കെ കൊള്ളാം ചെയ്തിരിക്കുന്നതേ. ഫോട്ടോഷൂട്ടിൻ്റെ ലക്ഷ്യമിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടും പോസ്റ്റ് വെഡിങ് ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാ കണ്ടില്ല, ഇതിനകത്തായിട്ട് വണ്ടിക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കാർ പാർക്കിംഗ്, ബൈക്ക് പാർക്കിംഗ് എല്ലാം ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് നല്ലൊരു തണലുള്ള വലിയൊരു ആൽമരം നിൽക്കുന്നത്, ആൽത്തറയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വേണമെങ്കിൽ വന്ന് നമുക്കിതാ ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഇരുന്നൊക്കെ റെസ്റ്റ് എടുക്കാം. എന്തായാലും നമുക്ക് ബീച്ചിന് അങ്ങോട്ട് പോവാം. അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ആദ്യം നല്ല നീറ്റായിട്ട് ഫുട്പാത്ത് കെട്ടിയിട്ടുണ്ട്. പലതരം കളറിൽ ഫ്ലാഗൊക്കെ ആയിട്ടേ കൊള്ളാം. ഈ ബീച്ചിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളർ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതെന്തോ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ബൈക്കൊക്കെ ആണല്ലോ. കൊള്ളാം. 3 എണ്ണം നിരത്തി വെച്ചിരിക്കുക. എന്താ ഒരാൾ ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നതൊക്കെ. ഇത് എങ്ങനെയാ ചാർജ്? എങ്ങനെയാ? 5 റൗണ്ട്. ഓ, 5 റൗണ്ട് 100 രൂപ. ഇവിടെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടേ ബെഞ്ചൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. ബീച്ചിൽ വന്നു കഴിഞ്ഞാലേ ഐസ്ക്രീം അല്ലെങ്കിൽ കപ്പലണ്ടി, ഇത് രണ്ട് ഏതെങ്കിലും ഒന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരു പൂർണ്ണത വരത്തില്ല. ഒരു ഐസ്ക്രീം. അവിടെ ഒരു ചെറിയൊരു കുന്ന് കണക്കേ പുല്ലൊക്കെ വെച്ച് ചെയ്തിരിക്കുന്നത് കൊള്ളാം. അതിന് മുകളിൽ കുറേ പിള്ളേരൊക്കെ നിരന്നിരിപ്പുണ്ട്. അഹങ്കാരം തീരെയില്ല. ഇവിടെ ഒരു ഭാഗത്തായിട്ട് കയാക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ്ടില്ലേ കയാക്കിൻ്റെ തുഴയൊക്കെ ഇരിക്കുന്ന. ഇവിടെ ഇങ്ങനെ നടന്നു വന്നേ കൊള്ളാം അല്ലേ? ഇവിടെ മീനുകളൊക്കെ പോകുന്ന കാണാം. ഇതാ ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന മീനൊക്കെ ആയിരിക്കാം ഇത്, കടലിൽ കിടക്കുന്നതല്ലേ. കയാക്കിങ്ങിന് എങ്ങനെയാ റേറ്റ്? എങ്ങനെയാ? സിംഗിൾ 236, ഡബിള് 413 അല്ലേ. ഇതായിരിക്കുന്നൊരു കയാക്ക്. ഇത് സിംഗിൾ കയാക്കാ. ഇതിന് 236 രൂപ. സേഫ്റ്റി ജാക്കറ്റൊക്കെ ഉണ്ട്. ഇതെവിടായിട്ട് നല്ലൊരു സ്പേസ് കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. ഇതെവിടെ ഒരു വാച്ച് ടവർ പോലെ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്, പിന്നെ മുകളിലോട്ട് കയറാൻ സ്റ്റെപ്പ് കാണത്തില്ലേ അല്ലേ വാച്ച് ടവർ എന്ന് പറയുമ്പോൾ. വാ, അടിപൊളി വ്യൂ. അങ്ങ് ദൂരെ വരെ ആയിട്ടുള്ള കടൽ തീരവും ഫിഷിംഗ് ബോട്ടുകളും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നിന്നേ ആ തിര വന്ന് കല്ലടിക്കുന്നതാണോ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ വാച്ച് ടവറിൽ നിന്ന് താഴോട്ടിറങ്ങാം. ഇത് അവിടെ നിന്ന് കുറച്ച് ദൂരത്തോട്ട് നമുക്ക് നടക്കാൻ പറ്റും കടലിൻ്റെ ആ ഉള്ളിലോട്ടെ. അങ്ങോട്ടൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം. ഇവിടെ കടലിലോട്ട് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സീറ്റ് പോലെ തന്നെ ചെയ്തിരിക്കുന്ന തിണ്ണ എന്ന് പറയാൻ വേണമെങ്കിൽ. ഇങ്ങനെ ഇരുന്നതോ അങ്ങോട്ട് കടലിലോട്ട് നോക്കിയതാ ഇതിങ്ങനെ ഇരിക്കാം. കൊള്ളാം കേട്ടോ ഇവിടെ നോക്കാൻ. അവിടെ ആയിട്ട് ഒരുപാട് ഫിഷിംഗ് ബോട്ടൊക്കെ ആയിട്ടേ പല പല കളറിലായിട്ട് ഫിഷിംഗ് ബോട്ട് കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേക്കാം, എഴുന്നേറ്റിട്ടേ ആ എൻഡ് വരെ പോയിട്ട് വരാം. ഈ പുലിമുട്ടിൻ്റെ ഒരു പരിധി വരെ നമുക്ക് പോകാൻ പറ്റും. ഇവിടം വരെ വരാനുള്ള അനുമതിയുള്ളു, നോ എൻട്രി വിത്തൗട്ട് പെർമിഷൻ. ഇതിനപ്പുറത്തോട്ട് പോകാനുള്ള അധികാരമില്ല. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് നടക്കാം. തിരിച്ച് ആ ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തായിട്ട് ചെല്ലാം. അവിടെ നിന്നിട്ട് പറ്റുമെങ്കിൽ നമുക്ക് സൺസെറ്റ് ഒന്ന് കാണാം. സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഒരുവിധം ആകാശം തെളിഞ്ഞ് കിടക്കുക, ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കാം. ഇപ്പോൾ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. കൊള്ളാം അല്ലേ, നല്ലൊരു ആംബിയൻസ്. ലൈറ്റ് ഹൗസും ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് കടലും. ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് കടൽ കാണും എങ്കിലും വെറുതെ ഒന്ന് പറഞ്ഞതാ. നല്ല കടലിൻ്റെ നൈസ് കാറ്റ് ഭൂ 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 നടിക്കുന്നത്. വാ പൊളി. നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സൺസെറ്റ് കിട്ടത്തില്ലെന്നാണ് തോന്നുന്നത്. കാര്യം ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. അവിടെ ഒരു മഴമേഘവും കാർമേഘമൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോഴേ നമ്മൾ ഉദ്ദേശിച്ച കണക്കത്തെ സംഗതി കിട്ടത്തില്ല. അങ്ങനെ നമ്മൾ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പാർക്കും തങ്കശ്ശേരി ബീച്ചും എല്ലാം കറങ്ങി തിരിഞ്ഞ് നടന്ന് കണ്ട്. അപ്പോഴീ കൊല്ലം തങ്കശ്ശേരി ബീച്ച് എന്ന് വെച്ചാൽ പ്രോപ്പർ കൊല്ലം ടൗണിൽ നിന്ന് ഒരു 7 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഇവിടെ അടുത്തായിട്ട് കൊല്ലം കളക്ടറേറ്റ് ഉണ്ട്, ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഈ കൊല്ലത്തുള്ളവരാണെങ്കിലും കൊല്ലത്ത് നിന്ന് കുറച്ചുള്ളിലോട്ടുള്ളവരാണെങ്കിലും ഒക്കെ വരുന്നൊരു സ്ഥലമാണ് ഈ കൊല്ലം കളക്ടറേറ്റും. പിന്നെ അവിടെ തന്നെ ഈ ലൈസൻസ് എടുക്കുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോഴേ അങ്ങോട്ടൊക്കെ വരുന്നവർക്കും വൈകുന്നേരമൊക്കെ വന്ന് എന്ന് വെച്ചാൽ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ വന്നൊന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ബീച്ചാണ് ഈ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ബീച്ച്. ഇവിടെ നിന്ന് കൊല്ലം ബീച്ചിലോട്ട് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. കൊല്ലം ബീച്ചിലോട്ട് വരുന്നവർ പിന്നെ ഇങ്ങോട്ടും കൂടെ വരേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ ആ ഒരു ദൂരം പറഞ്ഞതേ ഉള്ളു. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ഈ ബീച്ചിൻ്റെ സമയം കേട്ടോ. തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് തിങ്കളാഴ്ച ദിവസം ഇല്ല. തിങ്കളാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ ഈ ബീച്ചിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു നമുക്ക് ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തില്ല. തിങ്കളാഴ്ച ഒഴികെയുള്ളൊരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസിലും പോയി ഈ ബീച്ചിലോട്ടൊക്കെ വന്ന് കറങ്ങി തിരിഞ്ഞ് പോകാൻ പറ്റും. പിന്നെ ഈ ലൈറ്റ് ഹൗസിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണി വരെ ഉള്ളു. രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഉള്ളു. എപ്പോഴെങ്കിലും കൊല്ലത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൊല്ലത്തോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ കൊല്ലത്തുള്ളവരുടെ കാര്യമല്ലേ ഈ പറയുന്നത്, കൊല്ലത്തുള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. അല്ലാത്ത ഉള്ളവർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഈ തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ബീച്ചൊക്കെ ഒന്ന് വന്ന്, ബ്രേക്ക് വാട്ടർ പാർക്കെന്നാണ് ഞാൻ പറഞ്ഞ് വരുമ്പോഴത്തേക്കും ബ്രേക്ക് വാട്ടർ ബീച്ച് എന്നൊക്കെ ആയി പോകുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തോട്ടൊക്കെ വന്ന് ഒന്ന് കറങ്ങിയിട്ടൊക്കെ പോകാൻ നല്ലൊരു സ്ഥലമായിട്ടോ ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.